ഹലോ ഫ്രണ്ട്സ്, വരൂ നമുക്ക് പഠിക്കാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ട്രിമ്മറിൻ്റെ അൺബോക്സിങ്ങും അതുപോലൊപ്പം തന്നെ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിമ്മറിൻ്റെ ബോക്സ്. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ടൂൾ ആവശ്യമുണ്ട്. ടൂൾ എന്ന് പറയുമ്പോൾ, അപ്പോൾ ടൂൾ ഇതാണ്. നമ്മൾ ടി വി അൺബോക്സ് ചെയ്തതും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലൂടൂത്ത് അറിഞ്ഞതും ഇതേ ടൂൾ തന്നെയാണ്. നമ്മളപ്പോൾ ഇതിനെ നമ്മുടെ ചാനലിൻ്റെ മെയിൻ ടൂളായി എടുത്തിരിക്കുകയാണ്. നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ വലിയ വൃത്തിയൊന്നുമില്ല ബോക്സ്, അതിലേക്കങ്ങ് കീറണം അത്ര തന്നെ. യെസ്, ഇതിനകത്ത് പെട്ടി ഒന്നും ഗൈസ്, ഫ്ലിപ്കാർട്ട് നമ്മളെ തേച്ചിട്ടില്ല. യെസ് യെസ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിമ്മറിൻ്റെ ബോക്സ്. അപ്പോൾ ഇതിൻ്റെ വില ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1695 വെറും തള്ള്. ഞാൻ ഇത് വാങ്ങിച്ചെന്ന് പറയുമ്പോൾ ഏകദേശം 900 രൂപ, അത്രേ ഉള്ളൂ. ഇതിൽ കൊടുത്തിരിക്കണ ചുമ്മാ ഷോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നോവ എന്ന ബ്രാൻഡിൻ്റെയാണ് ട്രിമ്മറ്. നോവ ഇതിൻ്റെ ട്രിമ്മറിൻ്റെ മോഡൽ വന്നിട്ട് NHT 1097. അപ്പോൾ നമുക്കിനി ഈ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ അറുക്കുക, എടുത്തിട്ട് ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ബ്ലാക്ക് ബോക്സിനകത്താണ് നമുക്ക് ഐറ്റംസ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വെച്ച് എങ്ങനെയൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് നമുക്കിത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചൊരു മാനുവൽ ഇത് ടി വി വാങ്ങിച്ചപ്പോഴും അതിലുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമുക്കെല്ലാം ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊരു ഡാറ്റ കേബിൾ ചാർജ് ചെയ്യാനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രഷ്, ഇത് വന്നിട്ട് ട്രിമ്മർ ക്ലീൻ ചെയ്യാൻ. അത് കഴിഞ്ഞ് നമുക്കൊരു ട്രിമ്മർ, ഇതാണ് നമ്മുടെ മെയിനായിട്ട് ട്രിമ്മർ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേറൊരു സുഹൃത്ത് വഴി അറിയാം. പിന്നെ ഒരു ബാഗ്, ഈ ബാഗിൽ ഈ ബ്രാൻഡിൻ്റെ നെയിമുണ്ട് നോവ. പിന്നെ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനിങ്ങനെ തുറന്ന് ഇതിനകത്ത് ബാഗ് ഇട്ട് ട്രിമ്മർ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാം. പിന്നെ ഇവിടെ തൂക്കിയും ഇടാം. അതിനാണ് നമുക്ക് ഈ ബാഗ്. ഇനി നമുക്കിതിൻ്റെ കൂടുതലായുള്ള കാര്യങ്ങൾ അറിയാൻ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട്. അപ്പോൾ ഈ സുഹൃത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. നമുക്ക് അവനെ വെൽക്കം ചെയ്യാം. മിസ്റ്റർ അനന്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് അനന്തു. ഹലോ, നമസ്കാരം. അപ്പോൾ നമുക്ക് അനന്തുൻ്റെ ഇത് കൊടുക്കാം, നമ്മുടെ ട്രിമ്മർ കൊടുക്കാം. അവനിത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടൊന്നും ഒന്ന് കാണണത്, അറിയാം അവന് കാര്യങ്ങൾ അറിയാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ട്രിമ്മർ, നമുക്ക് അവൻ്റെ ഇത് തന്നെ കൊടുക്കാം. എന്നിട്ട് ഓരോ ചോദ്യങ്ങൾ അവൻ്റെ കൂടെ അവൻ്റെ അടുത്ത് ചോദിക്കാം. നോക്കി, ഇതാവും. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ? കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സംശയമുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഫ്രണ്ട്സ്? ഇത് ഇതിൻ്റെ പല്ല് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനനുസരിച്ചാണ് നമുക്ക് ഹെയറിൻ്റെ കട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ എങ്ങനെയാണ്? ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരും. അപ്പോൾ ഇതിലുള്ള ബ്രഷ് നമുക്ക് ഇതിനാണ് ഉപയോഗിക്കുന്നത്? ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ ഈ ബ്രഷിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇതാ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയതാ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിനെ ഇതും പൊളിച്ചെടുത്തിട്ടുണ്ട്, വയ്ക്കാൻ പറ്റുമോ എന്ന് അവനെന്നെ അറിയാം. ഓക്കെ, അപ്പോൾ ഈ ബ്രഷിൻ്റെ ഉപയോഗം എന്തിനാണ്? ഇത് ഇതിനകത്ത് അടിഞ്ഞു കൂടുന്ന മുടി ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതലായിട്ട് ഇതിൻ്റെ ബാറ്ററി പാക്കപ്പ് എങ്ങനെയാണ്? ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ? ഇല്ല, സോറി. അപ്പോൾ അറിഞ്ഞുകൂടാ, നമുക്കത് വീഡിയോയ്ക്ക് ഇടയ്ക്ക് ഞാൻ പറയാം, ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പോൾ വയ്ക്കാൻ പറ്റും. ചെറുക്കാൻ വച്ചിട്ടുണ്ട്. ഇനി ആ ബ്ലേഡും കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിമ്മർ. അടുത്തിനി ഒരു കാര്യം കൂടി, ഇവിടെ ഒരു ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട്. നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കത്തുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഇനി ഉപയോഗം എങ്ങനെ ഇത് വെച്ച് നമുക്ക് ഹെയർ കട്ട് ചെയ്യാം, അതാണ് നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ അതിന് വേണ്ടി വേറെ രണ്ട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ മുടിവെട്ടാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നമുക്ക് അനന്തുവിൻ്റെ കൂടെ തന്നെ ചോദിക്കാം. അപ്പോൾ അനന്തു കൂടെ ടൂൾസ് നിരത്തി വെച്ചിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്തെന്ന് ചോദിക്കാം. അപ്പോൾ ആദ്യമായ ഒരു കത്തിരി ഉണ്ട്. ഈ കത്തിരി എന്തിനാണ് അനന്തു? ഇത് ഹെയർ കട്ട് ചെയ്യാനാണ്. ഹെയർ കട്ട് ചെയ്യാനാണ്.
കത്തിരി സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളും അതിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആനന്ദ് പറയുന്നത് ഹെയർ കട്ട് ചെയ്യാനാണ് കത്തിരി എന്നാണ്. ഓക്കെ, അടുത്ത പിന്നെ നമുക്ക് ചീപ്പ് എടുക്കാം. ഈ ചീപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അവനോട് തന്നെ ചോദിക്കാം. ഈ ആനന്ദ്, ഈ ചീപ്പ് ചെറിയ ലെങ്തിലുള്ള മുടികൾ കോതി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഈ ചീപ്പ് ചെറിയ മുടികൾ, എന്താ നീളം കുറഞ്ഞ മുടികൾ കട്ട് ചെയ്യാനാണ് ഈ ചീപ്പ്. നെക്സ്റ്റ് വന്നിട്ട് കുറച്ച് പഴക്കം ചെന്ന ഒരു എന്തോ ഒരു സാധനം. ആ, ഇതിൻ്റെ പേരെന്തെന്ന് ഒന്ന്? ഷേവിംഗ് ബ്ലേഡ്. ഇതിൻ്റെ പേര് ഷേവിംഗ് ബ്ലേഡാണ്. ഓക്കെ, അപ്പോൾ ബാക്കി ഉപയോഗം ഷേവ് ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഷേവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതാണ് ആനന്ദ് പറയുന്നത്. ബ്ലേഡ് ഇതിൽ നമ്മൾ ഇൻസ്റ്റേൾ ചെയ്യണമല്ലേ? അതെ. ഓക്കെ, ബ്ലേഡിനകത്ത് നമ്മൾ ഇൻസ്റ്റേൾ ചെയ്യണം. അടുത്ത ഈ ബ്രഷ്, ഇത് ട്രിമ്മർ ക്ലീൻ ചെയ്യാനാണ്, അത് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഒരു എന്തോ ഒരു ചീപ്പ്, ഇതിൻ്റെ പേരെന്തെന്ന് നമുക്ക് അനന്തിനോട് ചോദിക്കാം. അനന്ത്, ഇതിൻ്റെ പേര്? ഇത് റോളിംഗ് ചീപ്പ്. റോളിംഗ് ചീപ്പ്. അപ്പോൾ ഇതിൻ്റെ പേര് റോളിംഗ് ചീപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണ്? ഇത് മുടി സൈഡിലേക്ക് ഓതാനും അതിനെ സാധാ നമ്മൾ മുടി ചെയ്യുന്ന സാധാ, അപ്പോൾ സാധാ മുടി ചെയ്യുന്ന ചീപ്പ് തന്നെയാണ്. പിന്നെ റൗണ്ടായിട്ടിരിക്കുന്നതുകൊണ്ട് റോളിംഗ് ചീപ്പ് എന്ന് ഇതിനെ പറയുന്നു. അപ്പോൾക്കാലത്ത് ഏതോ പ്രണയിക്കുന്നവരുടെ ചീപ്പെന്ന് തോന്നുന്നു. കുറച്ച് ലവ് ഒക്കെ ഉണ്ട്, എന്തെന്ന് ചോദിക്കാം. ഓക്കെ, അനന്ത്, ഇത് ലവ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തിനാണ്? ഇത് ഞാനിത് പെട്ടെന്ന് ഇറങ്ങിയുണ്ട്, ഞാൻ പെങ്ങളുടെ ചീപ്പാണ് എടുക്കുന്നത്. ഓ സോറി, ഇത് എൻ്റെ സഹോദരിയുടെ ചീപ്പായതുകൊണ്ടാണ് ലവ് ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ കൊച്ചാണ്, അതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ചീപ്പ്. ഓക്കെ, അടുത്ത് നമ്മുടെ മെയിൻ ടൂളായ ട്രിമ്മർ. ട്രിമ്മറിൻ്റെ ആവശ്യം അനന്ത് പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ടൂൾസ് പരിചയപ്പെട്ടല്ലോ. ഇനി ആരാ മുടിയാണ് വെട്ടുന്നത് അയാളെന്നൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരെ? അപ്പോൾ രണ്ട് പേര് ഇവിടെ ഉണ്ട്. ആരാദ്യം വരുമെന്ന് നമുക്ക് അറിയോട് ചോദിക്കാം. ഇതാരാണ് ആദ്യം വരുന്നത്? ഓക്കെ, നമ്മുടെ അലനാണ് ആദ്യം വരുന്നത്. അലനെ നമുക്കറിയാമല്ലോ, മറ്റേ ടി വിയുടെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അലൻ്റെ മുടി, അലൻ്റെ നിറയെ മുടിയുണ്ട്. അപ്പോൾ ഇത് വെട്ടാനാണ് നമ്മുടെ ഡ്രിമ്മറാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവൻ്റെ ഹെയർ കട്ടാണ്, അതിലേക്ക് നമുക്ക് പോവാം. ഫ്രണ്ട്സ്, മുടി കെട്ടാനുള്ള പയ്യൻ നമ്മൾ ഒരുക്കി റെഡിയായിട്ടുണ്ട്. വെട്ടാനുള്ള അനന്തും റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഇല്ല. ഇനി എവരാണ് നമ്മുടെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അപ്പോൾ ഇവരിനി ബാക്കി പരിപാടി നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങളത് കണ്ടു പഠിക്കുക, എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് നിങ്ങൾ കണ്ടു പഠിക്കുക, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, ശരി. നീളം കുറയ്ക്കാൻ ആവശ്യമില്ലാത്ത മുടി ഒരു ചീപ്പ് വെച്ച് കോതി ഒതുക്കി വയ്ക്കുക. എന്നിട്ട് ട്രിമ്മർ വെച്ച് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങുക. കട്ട് ചെയ്യുന്ന ഭാഗത്തുള്ള നീളമുള്ള മുടിയാണെങ്കിൽ കത്തിരി വെച്ച് ചെറുതായിട്ട് കുറച്ചാൽ ട്രിമ്മർ അടിപൊളിയായിട്ട് കട്ടാവുന്നതാണ്. അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യുക. അപ്പോൾ ഒരു മുടി വെട്ടൽ റെഡിയാവും. ചാർജ് ട്രിമ്മർ പണി തന്നു. പണി തന്ന കാരണം വേറെ ഒന്നുമല്ല, ഇത് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പം നമ്മൾ ചാർജ് പോലും ചെയ്യാതെയാണ് ഉപയോഗിച്ചത്. ഇപ്പം നിങ്ങളിനി ട്രിമ്മർ വാങ്ങണമെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് ചാർജ് നിർണം. ഇപ്പം ചെറുക്കേണ്ട അവസ്ഥ കുറച്ച്, എനിക്കാണെങ്കിൽ ഇതിട്ട് വേണ്ടിതാ കത്തിരി ഇട്ട് കരിപ്പാവും. ചെറുക്കേണ്ട അവസ്ഥ ഫ്രണ്ട്സ് ഒന്ന് അപ്പൊ നമുക്കൊന്ന് ചാർജ് ഇടേണ്ടത് ആവശ്യമാണ്. അപ്പൊ കത്തിരിട്ട് വെട്ട, സമാധാനപ്പെടും. അപ്പൊ അവൻ ദേഷ്യത്തിലാണ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ഇവന് സമാധാനിപ്പിക്കണം. അപ്പൊ മുടി അയ്യോ വളരെ വൃത്തികേടാണ്. അപ്പൊ നമുക്കിനി ഇവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട്, സോറി കരയണം തോന്നുന്നു. അയ്യോ ഓക്കെ ഫ്രണ്ട്, അപ്പൊ നമുക്കിനി ഇത് ചാർജിനിടണം. ചാർജിട്ടിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ചാർജ് കുത്തിയിട്ടുണ്ട്. ഇനി സ്വിച്ച് ഇടാം. സ്വിച്ച് ഇടുമ്പോൾ ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്ററാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇത് കുറച്ച് സമയം ചാർജ് കിടക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ട്രിമ്മർ ഒരു 15 മിനിറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു എത്ര സമയം നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. കമ്പനി പറയണത് 2 മണിക്കൂർ ചാർജ് ചെയ്താൽ ഏകദേശം 45 to 60 minutes ആണ് അവർ പറയുന്നത്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, അവിടെ വേറെ ഒരു കല നടക്കുകയാണ്. ചെറുക്കൻ കരഞ്ഞത് കൊണ്ട് കത്തിരി വെച്ചാണ് ബാക്കി വെട്ടുന്നത്. ഇനി നമുക്ക് ട്രിമ്മർ നമ്മുടെ അനന്തുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. അനന്ത് ട്രിമ്മർ കിട്ടി സാധനം വന്ന് ഡേയ് മതി മതി, കത്തിരി പ്രയോഗിക്കുന്നു. ഇത്രയും പേര് തൊട്ടൊരായി പോയില്ല.
അപ്പോൾ ബാക്ക് ടു വർക്ക്, നമ്മുടെ പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചെറുക്കൻ നല്ല ഫോമിലാണെന്ന് തോന്നുന്നു, ഹെയർ എല്ലാം നല്ലത് പറന്ന് വന്ന് പോവുകയാണ്. അപ്പോൾ ഇവന്റെ കോമഡി ആയിട്ട് ഇവിടെ ഉള്ളവരെ വെച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരുവിധം ഒതുങ്ങി എന്നാണ് തോന്നുന്നത്. അത് ഇനി ഒരാളും കൊണ്ടുണ്ട് മുടി വെട്ടാൻ. അപ്പോൾ 15 മിനിറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്, ഇനി കുറച്ച് സമയം കൂടെ ചാർജ് ചെയ്തിട്ട് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുള്ളൂ. ഓക്കെ, അടുത്ത ഒരാളെ വെട്ടാൻ എടുത്തുള്ളൂ. ചേട്ടാ എനിക്ക് അല്ലു അർജുന പോലെ വെട്ടിച്ചു. ചുമ്മാ കേടാ അല്ലു അർജുന, ഞാനേ ഇതിവിടെ കുറച്ചാളായുള്ളൂ വെച്ചിട്ട്. തല വേണോ? ഈ ഉണ്ടായി ഫ്രണ്ട്സ്. അപ്പോൾ കണ്ണാടി ഇല്ലാത്തത് കൊണ്ട്, കണ്ണാടി ഉണ്ട് പക്ഷെ പുറത്തെടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ന്യൂജെൻ കണ്ണാടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കണ്ണാടി. ഓക്കെ, ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ്, പുതിയ ട്രിമ്മർ, ഹെയർ കട്ട്. ഓക്കെ, ചെറുക്കനെ വെട്ടി അനന്തമാണ്. ഇനി ഒരു വെട്ടും കൂടെ ഉണ്ട്, അതിൻ്റെ ചെറിയ ക്ലിപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അനന്തവിന് നന്ദി. അപ്പോൾ ചെറുക്കനെ നമുക്ക് എണീപ്പിച്ച് വിടാം, കുറേ സമയം കൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ ചെറുക്കനെ, നാണം നാണം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ആളെ വിളിക്കുകയും ചെയ്യാം. ഇത് മിസ്റ്റർ നിതിൻ, നിതിൻ അലൻ്റെ ചേട്ടനാണ്. അപ്പോൾ നമുക്ക് ഈ അടുത്ത് നിതിനെ ഇരുത്താം. അപ്പോൾ നിതിൻ്റെ അടുത്ത് ചോദിക്കാം, നിതിൻ അനിയനെ വെട്ടിയത് എങ്ങനെയുണ്ട്? കൊള്ളാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിനക്ക് എങ്ങനെ, ഏത് ഹെയർ സ്റ്റൈലാണ് നിന്റെ ആഗ്രഹം? സൈഡ് എടുക്കണം. ഓക്കെ, അവൻ വൺ സൈഡ് എടുക്കണമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ നമുക്കിനി കർട്ടൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പോവുകയാണ്, ഇനി എനിക്കിതിൽ റോളില്ല. മിസ്റ്റർ അനന്തുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ വീഡിയോ എടുക്കാൻ ചെറുതായി താമസിച്ചുകൊണ്ട് നേരം ഇരുട്ടി തുടങ്ങി. അപ്പോൾ പ്രകാശത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പക്ഷേ വീഡിയോ മാത്രമേ നിർത്തുന്നുള്ളൂ, ഇവിടുത്തെ കട്ടിങ് ഇങ്ങനെ തന്നെ നടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി സഹായിച്ച അലൻ, നിതിൻ, അനന്തു, പിന്നെ ക്യാമറ എടുക്കാൻ സഹായിച്ച അഖിൽ, അത് കഴിഞ്ഞ് നമുക്ക് ഡ്രിമ്മർ സ്പോൺസർ ചെയ്ത എൻ്റെ ഒരു റിലേറ്റീവ് ബിബിൻ ചേട്ടൻ, എല്ലാവർക്കും നന്ദി അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത് ചെയ്യുക. ശരി, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.